അപ്പോ മറൈൻ ഡ്രൈവ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ അവിടെ നമ്മള് വന്നിട്ട് നമ്മള് പോകുന്നത് ഇതെവിടെ കൊറേ സംഭവങ്ങൾ അടിഭാഗത്ത് കച്ചവടം ഓൾവേ റോഡ് സൈഡിൽ ഇഷ്ടം പോലെ സാധനങ്ങള് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കതൊക്കെ ഒരു ഒന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ ഇഷ്ടം പോലെ ട്ടോ ഷൂകളാട്ടോ, ഇവിടെ ഇഷ്ടം പോലെ നല്ല അടിപൊളി സാധനങ്ങളാട്ടോ. ആരും തൂക്കി വെക്കാന്ന് തോന്നുന്നു ഷൂ. ഏതാ ഡ്രസ്? പാൻ്റ് അല്ലേ? 100 രൂപ. എത്ര രൂപ? 150 രൂപയുടെ ഡ്രസ്സ് ഷർട്ടിനൊക്കെ 150 രൂപ കേട്ടോ. എത്ര അടിപൊളി സാധനങ്ങൾ കേട്ടോ, അടിപൊളി ക്ലോത്തുകൾ കേട്ടോ അവിടെ ഉള്ളത്. എത്ര രൂപ ഷർട്ട്? നല്ല സാധനങ്ങളല്ലേ. എത്ര രൂപ ടീഷർട്ട് ഉണ്ട് നോക്കടാ. ഇങ്ങനത്തെ വേണ്ട ഇഷ്ടം കൂടുതല് അവിടെ ഉണ്ടല്ലോ. എണ്ണം വാങ്ങിയല്ലോ 600. ഇതൊക്കെ 600 അല്ലേ? അറുന്നൂറ് രൂപയുടെ എനിക്കുണ്ടോ സൈസ് ഇല്ല. 600 രൂപയൊക്കെ കേട്ടോ പാൻറ്റുകൾക്കൊക്കെ വില. പക്ഷെ വിലയൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ മേളയും തോന്നുന്നു. ഇത് പാൻറ്റല്ലടാ, നല്ല സാധനമല്ലോ. കുഴപ്പമില്ലട്ടോ, നല്ല പാൻറ് കേട്ടോ. 600 രൂപയാണ്. സൂപ്പർ സാധനങ്ങള് ഉള്ള 600 രൂപ വിലയ്ക്ക് കേട്ടോ. ഷർട്ടുകളൊക്കെ നല്ല ചീപ്പാണ്. ഞായറാഴ്ച മേളയാണ്, മേള ബാഗുകള്, പാർക്കിംഗ്. ഇവിടൊക്കെ ഡ്രസ്സുകളുണ്ട്, ചെരുപ്പ് ബാഗ് ഷൂ. ജീൻസ് ഏതാടാ? 300 രൂപ. 200 രൂപയുടെ ടീഷർട്ട് 150 രൂപ, 200 രൂപ റേറ്റ് കേട്ടോ. ഫുൾ കൈ കണ്ടില്ല, ഹാഫ് കൈയാണ്. രസമുണ്ട് കാണാം. ഇവിടെ എന്താടാ ചെക്ക് ഷർട്ട് അല്ലേ? എത്ര പേരാണ്? 300 തന്നെയല്ലേ? 300 രൂപ അല്ലേ? ആ നീ ഇങ്ങനത്തെ ചെക്കലിടാറ്? ഞാപ്പിടാറ് നോക്കി നോക്ക്. 300 രൂപ കേട്ടോ. 300 രൂപ നല്ല ഷർട്ടുകളാ കേട്ടോ. ആരെയും പേടിച്ചിട്ടോ. 300 രൂപയുടെ ഷർട്ട്. ഞാൻ ഇനി 2 പാൻറ്റൊക്കെ എടുക്കണം. ഇനിയില്ല ഷോപ്പിങ്, ഇനി വർഷത്തേക്ക് ഷോപ്പ് ചെയ്യണ്ട. ഇവിടെയൊക്കെ അന്വേഷിക്കുക മേടിക്കാൻ. എങ്ങനെയാ ഇങ്ങോട്ട് വേറെ ഒന്നുണ്ടാവില്ല, ഇടുക്ക് തന്നെ പഞ്ഞിമിട്ടായി പോകുന്നുണ്ട് കേട്ടോ. കുറെ കുറെ ചട്ടി ഇതൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ട്. പാൻറ്റുകള് എനിക്ക് കാർഗോട പോലത്തെ പാൻറ്റ് ഇല്ല. 100 രൂപ ഇത് വേണ്ട. കാർഗോട ടൈപ്പ് എടുക്കാൻ 100 രൂപ അല്ലേ? ആ 100 രൂപ. നേരെ പോവാ. ഇവിടെ എന്തുട്ടാ ചെറിയ ഷർട്ട് ഇതൊക്കെ അല്ലേ? 200 രൂപ റേറ്റ് തന്നെ വരും. കുഴപ്പമില്ല അല്ലേ? ആ അത് ഇതെന്താണത്? തോർത്തുമുണ്ട്, ലുങ്കിമുണ്ട്, ഇതൊക്കെ കേട്ടോ. പാൻറ്റ് വലിയ കാര്യമില്ല. 100 രൂപ കേട്ടോ. 100 രൂപ
രൂപ 100 രൂപ റേഞ്ച് തന്നെ വരിക. ഇതാ ജീൻസ് ഉണ്ട് ഇവിടെ, ചീപ്പ് റേറ്റ് ആട്ടോ. ടീഷർട്ട്, ചെരുപ്പ് 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 ചെരുപ്പ്, എന്താ കൂളിംഗ് ഗ്ലാസ്, ബാഗ് ഉണ്ടല്ലോ ചെറിയ ബാഗ്, സോക്സ് 100 രൂപയുടെ ഉണ്ട്. എന്താടാ ഇതെന്തത്? ടോർച്ച് വെക്കാട്ടാ. ഇതേതാ പാൻറ്? മറ്റേ ടൈപ്പാണല്ലേ. ഓ പുതിയ ആ മോഡലല്ലേ, കുറച്ച് എഡ്യൂക്കേറ്റഡ് മോഡലല്ലേ. അതിന് ചെടയിൽ ഇട്ട് കിട്ടണ ആ ടൈപ്പ് വേണ്ട. ഇവിടെ കാർഗോ ഉണ്ടോ? ഇതെന്ത്? പേരക്കതൊക്കെ ഉണ്ട് നല്ല വെറൈറ്റി പേരക്ക. ആപ്പിൾ കളർ ഉണ്ടല്ലോ ആപ്പിളിന്റെ. ഞങ്ങണ്ട് പോയേക്കാം. പാൻറ്റൊക്കെ 600 രൂപ റേഞ്ചാ പറയണത്. അപ്പൊ നാട്ടിലും കിട്ടാണ്ട് ഒരു 300 രൂപയുടെ പാൻറ് ഇട്ട് മേടിക്കാം. കപ്പി നോക്കാം, 600 രൂപയുടെ കാര്യമില്ല. ഡയറി, കുറേ പാത്രങ്ങൾ, ഇതൊക്കെ കേട്ടോ ഇവിടെ. ചെരുപ്പുകൾ 100 രൂപയുടെ ചെരുപ്പ് വാങ്ങിയ ഒരു ഷാപ്പിലേക്ക് വന്നു കേട്ടോ. ഡ്രസ്, കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. സെറ്റ് ഫുള്ളോണ് ഫുള്ളോണ് ഞായറാഴ്ച. പച്ചക്കറി, ചീര, സബോള ഒക്കെ വാങ്ങാൻ വന്നിട്ടുണ്ട്. കയ്പക്ക, ചീര, തേങ്ങ. തമിഴ്നാട്ടിൽ ഇതുപോലെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ. മാർക്കറ്റ് കോണ് ഫുള്ള് പച്ചക്കറിയുടെ ഏരിയ കേട്ടോ. ഇപ്പൊ ഡ്രസ്സുകൾ കഴിഞ്ഞു, പച്ചക്കറി മാർക്കറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഏട്ടക്കട്ടെ വണ്ടികൾ ഇങ്ങനെ പോണു. വെളുത്തുള്ളി ഒരു അറ്റം വരെ പോയ ഇതൊക്കെ തന്നെയാണ് മാർക്കറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ. വരിക ചെറു ഓട്ടോസൊക്കെ വരുന്നൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ. ഫുള്ള് വേസ്റ്റ് ആണല്ലോ. പൈനാപ്പിള്, കൈപ്പയ്ക്ക, കേബേജ്, സബോള, തക്കാളി, പച്ചക്കറി ഒന്നും ആർക്കും വേണ്ടാന്ന് തോന്നുന്നല്ലേ. കോഴിമുട്ട, മുട്ട കച്ചവടം, താറാമുട്ട, കോഴിമുട്ട, മല്ലിച്ചെപ്പ്, പുതിന, ചീര. ഇതൊക്കെ ട്രാവലിംഗ് ബാഗ് അല്ലേ, വലുതുണ്ടല്ലോ. എത്ര രൂപ ബാഗല്ലോ? എത്തിനാ 180 അല്ലേ. ജോടി 300 പറയണല്ലോ. പാൻറ്റ് എത്ര റുപ്പീസ്? 300 ഇതാണോ പാൻറ്? കനം കുറവാ, നല്ല തുണിയുള്ള തുണിയാണ്. ജിമ്മിലിടാനാ എവിടേക്ക് പോവാനല്ല, പിന്നെ പണിക്ക് പോകുമ്പോഴൊക്കെ. 300 രൂപ അല്ലേ, നല്ല റേറ്റ് ഉണ്ട് നാട്ടില്. ജനോ 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 ബോലോ.
അത് ഞാൻ കേറൂടാ. ആ ഇത് കാരണം കാര്യമില്ല. ഒരെണ്ണം 200 രൂപ അല്ലേ, 200 രൂപ നല്ല ക്ലോത്ത് തന്നെ നരച്ച കളർ ഉണ്ടല്ലേ പാന്റ്. ജാതി ആൾക്കാരാട്ടോ, പക്ഷേ അല്ല നടക്കാൻ പോലും സൗകര്യം സ്ഥലമല്ല. അത്രയ്ക്കും കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെയാണ്, നടക്കാൻ പറ്റുന്നില്ല. ഷൂ ഒക്കെ ഉണ്ട് കേട്ടോ, ഇത്ര റേറ്റ് കുറവ് തന്നെ. പക്ഷേ ചില സാധനങ്ങൾ മാത്രം നല്ല ക്വാളിറ്റി കിട്ടുന്നുള്ളൂ, പിന്നൊക്കെ കീറണ ടൈപ്പാണ്. നമ്മുടെ പാൻറ്റൊക്കെ മൂഡ് കീറും, അങ്ങനെയൊക്കെ ഇതൊക്കെ വരും. മിലിറ്ററിയുടെ എന്തോ ഷോപ്സ് അല്ലേ ഇവിടെ. എന്താ കാക്കിയെനിക്കുണ്ട്, വേണ്ട. ചെറിയ ചെറുക്കട ഇവിടെ ഡ്രസ് ഉണ്ടല്ലോ, ചെറിയ ചെരുപ്പുകള്. കോട്ട വന്ന വഴി കേട്ടോ, എടുക്കണ കേട്ടോ. ആരും കാണണമെന്നില്ല, താഴെയാണ് കാണുന്നത്. ഇല്ല പൊക്കി പൊക്കി പിടിച്ചാൽ ഈ ആംഗിള് വരുമ്പോഴേ കിട്ടുന്നുണ്ട്. ആ തൂക്കിക്കണ ബാഗ് ഉണ്ടോ, ചെറുപ്പ് ചെറുപേര് നല്ല സാധനം. അതാവുമ്പോ തൂക്കിടാലോ. ചോദിച്ച നീല എത്ര രൂപ നല്ല ബാഗല്ലോ. എത്ര രൂപ ബാഗ്? എത്ര? 300 അല്ലേ, 300 ഈ കുട്ടി കിടക്കണ നോക്കി അവിടെ ഡ്രസ്സിൽ. കുട്ടി സുഖമായിട്ട് മെത്ര കിടക്കണ പോലെ കിടക്കണേ. ഷോപ്പിൽ നിന്ന് എടുക്കുമ്പോൾ നല്ല വിലയുണ്ട്, പക്ഷെ പുറത്തുനിന്ന് എടുക്കണതിന് വില കുറവുണ്ട് കേട്ടോ. ആ പിച്ചക്കാരുണ്ടല്ലോ ഇവിടെ പോയാലും. ടൈപ്പ് പറ്റില്ല, കൂട്ടുകാരത് അവിടെ നടന്നു പോയി. ബാഗ് ഫുള്ള് ഷർട്ടൊക്കെ 300 രൂപ നല്ല നല്ല സാധനമായിട്ടാ ഉള്ളത്. ഷർട്ടൊക്കെ ഒരു രക്ഷയിൽ അടിപൊളിയാണ്, പാൻറ്റ് അത്രണ്ട് വല്ലാണ്ട് ഇല്ല, ക്വാളിറ്റി കുറവാണ്. പിന്നെ 600 രൂപയ്ക്കാണ് വില പറയുന്നത്. അപ്പോൾ ബ്ലാക്ക് ഉണ്ട്, നല്ല ക്ലോത്താണ്. നല്ല അടിപൊളി ക്ലോത്താണ്, തൊട്ട് വെക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കത്തും കയറി. പിന്നെ വരാം, ഒരു ബ്ലാക്ക് ഉണ്ട് കയ്യില്. ആ 150 അങ്ങനത്തെ ബാഗ് തന്നെ വേണ്ടത്. എന്താ വെച്ചാല് ഈ ബാഗിക്ക് പറ്റണം മടുത്തുടങ്ങി ഇടല്. ഇവിടെ കിടക്കണ സാധനല്ലേ, അതാകുമ്പോ മൊബൈൽ വെക്കുക. ഇവിടെ എന്തോട്ടാണ് കുറെ, ഇവിടെയും കച്ചവടങ്ങൾ തന്നെ കേട്ടോ. മുണ്ട് ഷർട്ട് ചെറിയ ചെറിയ പാൻറ്റ് അവിടുത്തെ അതേ സെയിം കച്ചവടം തന്നെയാണ് ഇവിടെ ഉള്ളത്, മാറ്റങ്ങളൊന്നും ഇല്ല. വിലയൊക്കെ അതോടെ സെയിം ആണ്, തലയിടണ തൊപ്പി. അപ്പോൾ ഞായറാഴ്ച ദിവസം ഫുള്ള് ഓണാണ് എല്ലാതും, രാത്രി ഇതുപോലെയാണോന്ന് അറിയില്ല കേട്ടോ, ഫുള്ള് ഓണം.
ഇല്ല, മറിച്ച് ഇന്ത്യക്കാരത് മേടിക്കാൻ വന്നേക്കാട്ടാ. ഫുള്ള് ഓണ് ഓണ് ഓണ്. വാച്ച ഏതാ? വാച്ചും ഗ്ലാസ് കേട്ടാ. മേഘം വെട്ടി പത്രിക പത്തി ഉണ്ടല്ലോ ഇവിടെ. എത്ര രൂപ പത്തിക്ക്? ഇപ്പോ ഐഫോണിന്റെ കേന്ദ്രമായിട്ടായി കാണുന്നത് ഫുള്ള് ഐഫോണിന്റെ പെന്റാമേനക. ഫോണുകൾ ഏത് ടൈപ്പ് ഫോൺ വേണമെങ്കിലും ഇവിടെ പോയാൽ മതി, കിട്ടും. സെക്കൻഡ് ഹാൻഡ് അട്ടക്കാൻ സ്ഥലമല്ല, അട്ടക്കാൻ സ്ഥലമല്ല. ടീഷർട്ട് പിന്നെ ഇതുപോലത്തെ ബ്ലാക്ക് ടീഷർട്ട് ഇല്ലേ, അത് കോളർ ലൂസായത് കഴുത്ത് അങ്ങനത്തെ ഉള്ളിൽ ഇഷ്ടം. നമ്മളെ ഷോള് പാൻ്റ് ഒക്കെ കേട്ടോ 300 രൂപ 200 രൂപ റേഞ്ച് വരും കേട്ടോ. ഇവിടേക്ക് ബസ് വരും, ബസ്സേക്ക് കയറണം. ബസ് സ്റ്റോപ്പാണ്. നമ്മൾ എവിടേക്കാ പോണ്? അപ്പുറത്തേക്ക് കിടക്കണം അല്ലേ, അപ്പുറത്തേക്ക് പോവാ. നല്ല തിരക്കാ, നടക്കാൻ തീരെ സ്ഥലമല്ല. അപ്പോ ആലുവകൾ ആലുവയ്ക്കല്ലോ ഇവിടെ വരുന്നത്. വന്ന് പോണുണ്ട് ഇവിടേക്ക് വരെ ആലു ബസ്. അതന്നെ ലുല്ലു മള്ളിലേക്കാണ് പോകേണ്ടത്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകാനും തോന്നണമെന്നില്ല, എന്നാലും പോവാം. സമയം അത് 4 മണിക്ക് ആയിണ്ട്. ഇപ്പോൾ ഇടപ്പള്ളിയിൽ ഇറങ്ങിയിട്ടാ, ലുല്ലുവിൻ്റെ ഏകദേശം അടുത്താണ്. ഇപ്പോൾ മെട്രോയുടെ അടിയിലപ്പോൾ ഞങ്ങൾ നിൽക്കണത്. ജസ്റ്റ് ഒന്ന് ലുല്ലു മാളിക്കൊന്ന് കയറാൻ പോവാം. എന്തായാലും ഇവരെ വന്നാലേ, ഇപ്പോൾ എപ്പോൾ എറണാകുളം വന്നു കഴിഞ്ഞാലും വെറുതെ ലുല്ലു മാളിക്കൊന്ന് കയറും. ഇപ്പോൾ മെട്രോ സ്റ്റേഷൻ 100 മീറ്റർ നിന്ന് ഇവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ മോഡൽ മതിലാട്ടോ, അത് കണ്ട മതിൽ കെട്ടേണ്ട ഒരു പുതിയ ഡിസൈൻ, രസമുണ്ട്. റോഡിന് മുറിച്ച് കിടക്കണം. ഇപ്പം പക്ഷേ വെള്ളം പോയേക്കോ. ഇപ്പോൾ ലുല്ലുമാളിത് അവിടെ കാണാൻ ആ ഭാഗത്താണ്. നമുക്കൊന്ന് ചായ എന്തിനും കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കണം. നല്ല അടിപൊളി സ്ഥലം, സെറ്റ് സ്ഥലം കേട്ടോ. ഗാർഡനൊക്കെ ആയിട്ട് പോലീസൊക്കെ ഉണ്ടല്ലോ അവിടെ. ജാതി തിരക്കാണ്, എളുപ്പമല്ല റോഡ് മുറിച്ച് കിടക്കാൻ. മെട്രോ ആണ് മേലെ കേട്ടോ. അടിയിൽ റോഡ്, എൻ്റെ അടിയിൽ വേറെ റോഡ് അടിയിലുണ്ട് കേട്ടോ. ഇപ്പോൾ അവിടെ ഒരു ചായ കുടിക്കാൻ വന്നേക്കാം കേട്ടോ. എല്ലാവരും ചായ കുടിക്കുന്നുണ്ട്. അജീപ്പ് ജ്യൂസാണ് കുടിക്കണത്. ഞാനിതാ ഒരു ചായ, നമുക്ക് ചായ ഒരു വീക്കണ സാർ. വീഴോ? ലുല്ലുമാളിക്കട്ടൊക്കെ വന്നുള്ളത്. ലുല്ലുമാളിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കയറി. ഇത് എല്ലാവരും ആണ് കയറിയത്. ഞാൻ വരുന്നുണ്ട്. കറിയാണ് കളിക്കുക. 2 ബർഗറിന് 99 രൂപ കേട്ടോ. 99 രൂപ കയറി കഴിച്ചാലോ നല്ല. അപ്പൊ അവരൊക്കെ തയ്യാറെടുത്തു ബർഗർ കഴിക്കാൻ വേണ്ടി. അതെ, അപ്പൊ പേടിക്കാം. ഇവിടെ കൊറേ ഗെയിമിങ്ങും അങ്ങനെ കൊറേ സംഭവങ്ങളൊക്കെ ആണ് ഏറ്റവും ടോപ്പിലുള്ളത്. പിന്നെ ഫുഡൊക്കെ കേട്ടോ, ഫുഡിനൊക്കെ നല്ല ഓഫറുകളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഒരു ഫുഡിന്റെ ഒരു സംഭവം കേട്ടോ, ഓഫറാണ്. ഓരോ പീസിനെ ഓരോ പീസിന്റെ ഇതാണ്. പീസല്ലേ കൊണ്ടുപോയി. കുട്ടിയോടെ ഗെയിമിങ് കുതിര ചാടുന്ന തോന്നുന്നുട്ടാ. ഫുള്ള് നല്ല കളർഫുള്ളാട്ടോ അവിടെ. എന്താ കൂട്ടിടിച്ചു? ഇടിച്ചു ഇടിച്ചു. ആർക്കും ഡ്രൈവിങ് അറിയില്ലല്ലോ. അടിക്കൂടെ ട്രെയിൻ പോണു. റോബോട്ടൊക്കെ ഉണ്ട്. ആ റോബോട്ടിൻ്റെ പേരെന്താ പറയാ? മൊത്തത്തില് ഒരു കളർഫുള്ള ലുല്ലുമാള് എന്ന് പറയുമ്പോ ഫുള്ളും കളർ അടിപൊളിയാട്ടാ. ക്യാപ്റ്റൻ ജാക്ക് സ്പാരോ ലുല്ലുമാളിന്റെ ഒരു 3 പ്രതിമട്ടാ ഫാമിലി ഷോപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്.
നമ്മളിപ്പോ മെട്രോ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടാ. മെട്രോ ടിക്കറ്റ് എടുക്കണം. മെട്രോയിലാണ് ഇപ്പൊ നിക്കണത്. ലുലുമാളിൽ നേരിട്ട് തന്നെ മെട്രോയിലേക്ക് വരാം. അപ്പോ മെട്രോ ഇതാ ഇവിടെ കേട്ടോ. താങ്ക് യു ഫോർ വിസിറ്റിംഗ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാ ടിക്കറ്റ് എടുക്കാം. സ്കാൻ ചെയ്തു കേട്ടോ. 40 രൂപയാണ് ലുലുമാളിൽ നിന്ന് ആലുവയ്ക്ക് പോള ടിക്കറ്റിന്റെ റേറ്റ് കേട്ടോ. അവിടെ നല്ല നല്ല ഒരുപാട് 390 രൂപയുടെ ഡ്രസ്സും പാൻറ്റൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി സ്ഥലം തന്നെയാണ് മെട്രോ എന്ന് പറയുമ്പോൾ. ഉള്ളിലേക്ക് ഇങ്ങനെ കയറി കയറി പോകണം കേട്ടോ. ആലുവയിലേക്ക് മെട്രോയിൽ പോവാം കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ റോഡൊക്കെ കാണാൻ പറ്റും കേട്ടോ. മെട്രോ സ്റ്റേഷൻ്റെ അവിടെയാണ്, നേരെ പോകണം. മെട്രോ അതേ പോകണം കേട്ടോ. എവിടേക്കല്ലേ വരിക? മെട്രോ മെട്രോ വന്നു കേട്ടോ. കയറാൻ പോവാണ്. കാണിക്കും തൃപ്പൂണിത്തുറ മെയിൻ എക്സ്പ്രസ്, വടക്കേക്കോട്ട, പേട്ട, ചങ്ങമ്പുഴ, ഇടപ്പള്ളി, കൊച്ചി. ഇപ്പൊ നമ്മളിവിടെ നിക്കണത് ഇടപ്പള്ളി കഴിഞ്ഞല്ലേ. പത്തരിപ്പാല തറയില് ആലുവ എവിടെ കിടക്കണത്? അറ്റത്തില്ല. ആലുവ ലാസ്റ്റ് കിടക്കുന്നത്. ആദ്യമായിട്ടാണ് മെട്രോയിൽ കയറണത്. അപ്പൊ നമ്മളെ സ്കാനർ കേട്ടോ. മെട്രോയിൽ ഇറങ്ങുമ്പോഴും പോകുമ്പോഴും സ്കാനർ സൂക്ഷിക്കണം, ഇവിടെ കൊടുക്കണം. നല്ല പുറത്തേക്ക് പോകാനുള്ളൂ, ഇല്ലെങ്കിൽ ഭയങ്കര സീനാണ്. അവിടെ സ്കാൻ ചെയ്തിട്ട് കണ്ട നല്ല വഴി ഇങ്ങനെ പോലെ. സ്റ്റേഷൻ നല്ല അടിപൊളി കേട്ടോ. ക്ലാസ്സാണ്, ഞങ്ങളുടെ പോവാം. അങ്ങനെയല്ലേ, അപ്പൊ ഞങ്ങൾ നടന്നു പോവാം. ഒരു സൈലന്റ് ഏരിയ കേട്ടോ. ആരുമില്ല ഇവിടെ. ഇവിടെ ആന, കുറെ കുറെ ഡയറി മിൽക്കിൻ്റെ ഒക്കെ ഷോപ്പുണ്ട്. അടിഭാഗത്തേക്കെത്തി. നമ്മൾ മിനി സൂപ്പർ മാർക്കറ്റ് പോലെ കൂൾ ഡ്രിങ്ക്സ്, വെള്ളം, അങ്ങനെ കുറേ കുറേ ചിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. രണ്ടു വഴി നമുക്ക് അടിയിലേക്ക് പോകേണ്ടി വരുന്നു. ഒന്ന് അടിയിലേക്ക് ഇറങ്ങാം. സ്റ്റെപ്പ് വഴി ഇറങ്ങണോ അല്ല ഇറങ്ങണോ? സ്റ്റെപ്പ് ഇല്ല അല്ലേ, ഇറങ്ങിപ്പോണല്ലേ. ടിക്കറ്റ് എടുത്ത് കയറി വരുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ ഇതൊക്കെ. ഞങ്ങ അല്ലാണ്ട് ടിക്കറ്റ് കൊടുത്ത് ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഇറങ്ങാം. പടിയൊക്കെ ഇറങ്ങണം. ഞാൻ ആദിവാസി കയറ്റിട്ടാ. പുറത്തേക്ക് കടന്നു. 7 മണി അവറായി. ഇരുട്ട് ചെറുതായി കൂടി വരുന്നു. ചായ കുടിക്കാം, നമ്മുടെ ചായക്കട ഉണ്ട്. നമുക്കൊരു ചായ കുടിക്കാം. ചായ ഉണ്ട്, കൂൾ ഡ്രിങ്ക്സ്, 3 ചായ. പഴംപൊരി ഉണ്ടല്ലേ. ഇവിടെയിരുന്നോ സുഖമായിട്ടിരിക്കോ? അവിടെ കിടന്നിട്ടോ ചെറിയ സ്റ്റൗട്ടും നൈറ്റ് ഫുഡ് ചായ.